ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു പ്രധാന വാർത്തയിലേക്ക് തന്നെയാണ് എത്തുന്നത്. പീഡന കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ. 10 ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെയാണ് നീക്കം. അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദിൽ വ്യാപക അക്രമം അരങ്ങേറിയിട്ടുണ്ട്. വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭം ഉടലെടുക്കുന്നു, പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ നിർണായക നീക്കവുമായി മമതാ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായ അതിനോടനുബന്ധിച്ച് നടന്ന ഒരു ആഘോഷ ചടങ്ങിലാണ് മമതാ ബാനർജി ഈ പുതിയ നിയമ ഭേദഗതിയുടെ കാര്യം വെളിപ്പെടുത്തിയത്. പ്രത്യേകിച്ചും ബി ജെ പിയുടെ ആഹ്വാനത്തിൽ ഇന്ന് നടന്ന ബന്ദ് പലയിടങ്ങളിലും അക്രമാസക്തമാവുകയും വളരെയധികം തീവ്രമാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തൃണമൂൽ സർക്കാർ, മമതാ ബാനർജി സർക്കാർ വളരെയധികം സമ്മർദ്ദത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കർശനമായ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കേണ്ടതായി വന്നിരുന്നു. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുതിയ പ്രസ്താവന എന്ന് പറയുന്നത്. നിലവിലെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിലവിലെ നിയമങ്ങൾ, ക്രിമിനൽ നിയമങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചുള്ള ക്രിമിനൽ നിയമങ്ങൾ പര്യാപ്തമല്ല എന്നായിരുന്നു മമതാ ബാനർജിയുടെ പരാമർശം. നിലവിൽ ഭാരത് ന്യായ സംഹിതയിലുള്ള ബലാത്സംഗം പോലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമുള്ള ശിക്ഷാവിധി എന്ന് പറയുന്നത് കർശനമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമായ, ആളുകളെ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന തരത്തിലുള്ള ശിക്ഷ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ബലാത്സംഗ കുറ്റത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അതിന് കുറ്റാരോപിതരാകുന്ന പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ബലാത്സംഗ കുറ്റത്തിൽ അല്ലെങ്കിൽ ബലാത്സംഗത്തിന് പ്രതി ചേർക്കപ്പെടുന്നവർക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമം ഏറ്റവും അടുത്ത ഘട്ടത്തിൽ തന്നെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇതിനായി അടുത്തയാഴ്ച ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കും. ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ബിൽ അവതരിപ്പിച്ച് 10 ദിവസത്തിനകം തന്നെ ആ ബില്ല് പാസാക്കി നിയമമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ല് ഗവർണർക്ക് അയക്കുകയും ആ ഗവർണർ അത് ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്ഭവന് മുന്നിൽ ആ ബില്ല് നിയമമാക്കാൻ വേണ്ടി ഒപ്പിടുന്നത് വരെ രാജ്ഭവന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കും, ആ ഒപ്പിടുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സമരം ചെയ്യും എന്നും അവർ പറഞ്ഞു. മാത്രമല്ല ഈ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടേണ്ടത് ഇത്തരത്തിലുള്ള ബലാത്സംഗത്തിനെതിരായ ആന്റി റേപ്പ് ബില്ല് എന്ന് ഇപ്പോൾ താൽക്കാലികമായി നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള, ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന ഈ ബില്ലിൽ ഒപ്പിടേണ്ടത് ഗവർണറുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഇവർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. എന്തായാലും നിലവിലെ നിയമങ്ങളെ ഒരേ സമയം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതേപോലെ തന്നെ ബലാത്സംഗ കുറ്റം പോലുള്ള നിയമങ്ങൾക്ക് പരിഷ്കരണം വേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവർ ഇന്നത്തെ ദിവസം ഈ ടി എം സിയുടെ സ്ഥാപക ദിനത്തിൽ സംസാരിച്ചത് തന്നെ. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് കൊൽക്കത്തയിൽ ബലാത്സംഗത്തിന്, ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈയൊരു ബന്ദിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ വരുന്ന ഓഗസ്റ്റ് 31 സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി അല്ലെങ്കിൽ ഒരു ആഹ്വാന റാലി നടത്താൻ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ബലാത്സംഗ പ്രതികൾക്ക് വധശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റാലി നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഓഗസ്റ്റ് 31 ഇന്ന് ബി ജെ പി നടത്തിയ റാലിയേക്കാൾ അംഗബലം കൊണ്ടും അതുപോലെ തന്നെ പ്രായോഗികത കൊണ്ടും മറിച്ചു നിൽക്കാനാകുന്ന ഒരു റാലി നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് മറുപടി നൽകാൻ കൂടിയാണ് ഈ ഓഗസ്റ്റ് 31 ബ്ലോക്ക് റാലി കൊണ്ട് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഈ ഓഗസ്റ്റ് 31 എന്തായാലും അടുത്ത മറ്റൊരു റാലിക്ക് കൂടി ബംഗാൾ സാക്ഷിയാകും. ഇന്ന് നടന്ന റാലിയിലേക്ക് വരികയാണെങ്കിൽ 12 മണിക്കൂർ ബംഗ്ലാ ബന്ദായിരുന്നു ബി ജെ പി ആഹ്വാനം ചെയ്തിരുന്നത്. വിവിധയിടങ്ങളിൽ, ഒട്ടുമിക്ക ഇടങ്ങളിലും ഈ ബന്ദ് ഒരു അക്രമത്തിലേക്ക് വഴിമാറുകയുണ്ടായി. പലയിടങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ലാത്തിചാർജ് കൊണ്ട് നിയന്ത്രിക്കാനാകാതെ വന്ന ഇടങ്ങളിൽ കണ്ണീർവാതക ഷെല്ലുകളും അതുപോലെ തന്നെ ജലപീരങ്കിയും പ്രയോഗിക്കേണ്ടി വന്നിരുന്നു. ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഈ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടിയ മരവടികൾ കൊണ്ടുള്ള അടിയേറ്റ് ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ജെ പി എം പി ആയ പ്രിയാങ്കു പാണ്ഡെയുടെ വാഹനത്തിന് നേരെ വെടിയുതിർപ്പ് ഉണ്ടായിരുന്നു. ആ വെടി വെക്കലിൽ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ബി ജെ പി എം പിക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല.
എന്നാൽ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്കറ്റ് ചാറ്റർജി, രൂപ ഗാംഗുലി, സിൻഹ മുതലായ നിരവധി ബി ജെ പി നേതാക്കളെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്തിരുന്നു. ബന്ദ് കഴിയുന്നതുവരെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ വെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതെല്ലാം തരത്തിൽ നോക്കിയാലും, എത്രത്തോളം പ്രതികരിക്കാൻ നോക്കി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും ഈ ബന്ദ് പൂർണ്ണമായും ഭാഗികമായി മാത്രമല്ല, ബന്ദ് പൂർണ്ണമായിരുന്നു എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും വളരെയധികം തീവ്രതയോടുകൂടി തന്നെയാണ് ഇന്നത്തെ ബന്ദ് കടന്നുപോയത്. തുളസി, ഈ ബന്ദിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതില്ല, തീർച്ചയായും പ്രത്യേകിച്ചും ബി ജെ പി നേതാവിന് വെടിയുതിർത്തത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെ മറ്റൊരു നേതാവായ അർജുൻ സിംഗ് രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ ടി എം സിയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് വെടിയുതിർത്ത ശബ്ദം കേട്ടത് എന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബട്ട്വാരയിലും പർഗനാസ് എന്ന് പറയുന്ന സ്ഥലത്തും അടക്കമുള്ള പലയിടങ്ങളിലും തെരുവിൽ ടി എം സിയുടെ പ്രവർത്തകർ, തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ബി ജെ പിയുടെ പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്ന് കൊടികൾ വലിച്ചെടുത്തുകൊണ്ട് തൃണമൂൽ പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബന്ദിനെ ഏത് രീതിയിലും കടകൾ തുറക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ പൊതുഗതാഗതം കൂടുതൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പൊതു ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ നിരത്തിലിറക്കിക്കൊണ്ടും സമരത്തെ പ്രതിരോധിക്കണം എന്നുള്ള ആഹ്വാനത്തെ പല തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ശാരീരികമായാണ് നേരിട്ടിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. അതുല്യ, ഈ ഒരു യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം, ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദ്, അതിൽ സംഘർഷമുണ്ടാകുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ ഓഗസ്റ്റ് 31-ന് ടി എം സിയുടെ നേതൃത്വത്തിൽ ഒരു മഹാറാലി തന്നെ സംഘടിപ്പിക്കാനൊരു നിർദ്ദേശം വരുന്നു. എന്നാൽ ഈ ഒരു ബലാത്സംഗ കൊലപാതകത്തിലെ പ്രതികൾ, അവർക്കെതിരെ എന്താണ് തുടർ നടപടി അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി എങ്ങനെ പോകുന്നു എന്നതറിയാൻ താല്പര്യമുണ്ട് ജനങ്ങൾക്ക്. തുളസി, നിലവിൽ CBI അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മുഖ്യപ്രതി സഞ്ജയ് റോയുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ASI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പോളിഗ്രാഫ് പരിശോധനയാണ് നടക്കുന്നത്. മുഖ്യപ്രതിയായ സഞ്ജയ് റോയുടെയും അതുപോലെ തന്നെ സന്ദീപ് ഘോഷ്, ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഈ യുവ ഡോക്ടർ കൊല്ലപ്പെടുന്ന സമയത്ത് ആർജിക്കർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന സന്ദീപ് ഘോഷ്, അതുപോലെ തന്നെ 4 പോലീസുകാർ, ഇവരുടെ എല്ലാവരുടെയും നുണപരിശോധന 2 ഘട്ടങ്ങളിലായി നടന്നിരുന്നു. എല്ലാവരെയും 2 തവണ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ASI പോലീസ് ഉദ്യോഗസ്ഥന് ഈ സഞ്ജയ് റോയുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്നു. കാരണം ഈ സംഭവം നടന്ന ദിവസം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെ പോലീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഇതിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ന് ASIയുടെ പോളിഗ്രാഫ് പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെയും 2 തവണ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ഇതിൻ്റെ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പൊതുതാൽപ്പര്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ആ ഹൈക്കോടതിയിൽ മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർ ബോധിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് CBI അന്വേഷണം CBIയിലേക്ക് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇത്രയും കാലതാമസം വരുന്നത്. ഈ ഒരു അപകടമുണ്ടായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി 5 ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണം CBIയെ ഏൽപ്പിക്കുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ യാതൊരു പുരോഗതിയും ഇതിൽ ഉണ്ടായിട്ടില്ല. മുഖ്യപ്രതിയായി സഞ്ജയ് റോയെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. കൂട്ടബലാത്സംഗമല്ല എന്ന് ആവർത്തിക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നിലധികം പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന രീതിയിൽ തെളിവുകളുണ്ട്. ഇപ്പോഴും സഞ്ജയ് റോയ് എന്ന ഒറ്റ പ്രതിയിൽ മാത്രമാണ് CBI അന്വേഷണം ഉടക്കി നിൽക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും CBI അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിൽ തന്നെയാണ്. ദേശീയ ടാസ്ക് ഫോഴ്സ് ഇന്നലെയാണ് ആദ്യ യോഗം ചേർന്ന് മൊഴിയെടുത്തിട്ടുള്ളത്. എന്തായാലും ജൂനിയർ ഡോക്ടേഴ്സിൻ്റെ ഒരു യോഗവും അതുപോലെ തന്നെ ഒരു പ്രതിഷേധവും ഇന്ന് ഇനി വൈകുന്നേരം നടക്കാനിരിക്കുകയാണ്. എന്തായാലും CBI അന്വേഷണത്തിൽ പുരോഗതികൾ വരും ദിവസങ്ങളിൽ അറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുളസി, അർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറായിരുന്ന യുവതിയുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പശ്ചിമബംഗാൾ ഇപ്പോൾ കലുഷിതമായൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പീഡനക്കേസുകളിലെ